Road Pravatikai, Manda Nikam Chayan Rede Guha Kandati, Ulikal Kolitata Rodil, Kea Parambilana, Guhagal Kandatheda, Guhuke Mugulai Stidjaina, Randu Vitile, Kudumangale, Mati Parpichunda. Arthur Kudal Vivringlumai, Shindo Thomas Cherugiana, Shindo Vishadam Shangal and the Kiana. Little Arabic holds the road to the farm to the Parliament. Every part of the care of the Titan Procediana, Villa Dizula, Duha Kantapitula, Inner Wainer, Munati or Duha Kantapitula, that Roma, is not a journal, and the concrete people come up. I got a journal and the concrete people are out of the dialogue at the time of the year. Get of the On the Irmila Vidam, also the concrete to get to Mana, the Nathan, the Mark, the Kana, 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 the Kana,
തുടർന്ന് പ്രവർത്തനമൊക്കെ നടത്താൻ കഴിക്കുള്ളൂ. പൊതുഗ്രാമത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇത് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ അപകട ഭീഷണി നേരിടുന്ന കേരളത്തെ സംസാരിക്കാം. ദേവിക എന്നാണ് അവര് ഏർപ്പാടുകൾ കണ്ടെത്തി. ഇത് ഇന്നലെ ഒരു 5 മണി കഴിഞ്ഞു. 5 മണി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു എലിപ്പത്തിന്റെ വലിപ്പത്തിലാണ് ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ശകലം കൂടെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേക്കിനും വലിയൊരു ഗർഭമാണ്. അപ്പം ഇതിന്റെ തൊട്ടുകാരനായതുകൊണ്ട് തന്നെ വിവരം അറിയിച്ചു, പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. അവിടെ പോലീസാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഫയർഫോഴ്സിന്റെ ആളുകൾ വന്നു, പോലീസ് സർക്കിള് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വന്നു, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ, അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും വന്നു. അങ്ങനെ പാർട്ടിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ വന്നു. അപ്പം അവര് തൽക്കാലം ഫയർഫോഴ്സ് പറഞ്ഞു, ഞങ്ങൾ ഈ രണ്ട് വീട്ടുകാർ ഇതിന്റെ തൊട്ട് ചേർന്നായതുകൊണ്ട് ഇതൊരു അപകട ഭീഷണി നിലനിൽക്കുന്നത് എന്താണ് സ്ഥിതി എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും മാറി താമസിക്കും തൽക്കാലം. എന്നിട്ട് മറ്റേ ഇവരുണ്ടല്ലോ ഫയർഫോഴ്സ് വന്ന്, അല്ല ഫയർഫോഴ്സ് അല്ല മറ്റേ ജിയോളജിയുടെ ആളുകൾ വന്ന് ഇത് കൺഫേം ചെയ്യുന്നത് വരെ നിങ്ങൾ ഇതൊന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ രണ്ട് വീട്ടുകാർ മാറി താമസിക്കുന്നത്, രണ്ട് വീടുകളിലാണ് താമസിച്ചത്. അപ്പം അപകട ഭീഷണി അപ്പം നിലനിൽക്കുകയാണ് ഇപ്പോൾ വന്ന്. ഞങ്ങള് ഇപ്പൊ ഈ വീട് വെച്ചിട്ട് 2014-13 വെച്ചതാണ്. അതിനു മുന്നേ ഒരു 30 വർഷത്ത് മുന്നേ തന്നെ ഞാൻ ഇവിടെ താമസിച്ചോണ്ടിരിക്കുന്ന ഈ വീട് വെച്ചിട്ട് 7 വർഷം ശരിക്കും ഒരു ഞെട്ടിപ്പോകുന്നൊരു അവസ്ഥയുണ്ടായത്. നമ്മളുടെ ജീവിതം എല്ലാം അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് സംശയിച്ചു. പിന്നെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ വിവരം അറിയിച്ചു. അവ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള എം എൽ എ കെ സി ജോസഫ് സാറ്, അതുപോലെ തന്നെ മറ്റുള്ള ജി എം സി മാത്യു സാറ്, പിന്നെ സണ്ണി ജോസഫ് സാറ്, ഇങ്ങനെയുള്ള എം എൽ എ മാരെല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞു, ഇതിനുള്ള വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കലക്ടർ അടക്കമുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ആവശ്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ബന്ധപ്പെട്ട് കലക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിന് വേണ്ടുന്ന ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളും നിർദ്ദേശങ്ങളും തന്നെ തന്നിട്ടുണ്ട്. സർക്കാരം മാറി താമസിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇന്നലെ അപകടം കൃഷ്ണനത്ത് നമുക്കറിയാം, ഒരു വീട് എന്നത് ഒരു മനുഷ്യന്റെ സ്വപ്നമാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായി ഇതിലൂടെ വീട് വെച്ച് താമസിക്കുന്ന പെട്ടെന്ന് ഇത്തരത്തിൽ അവരുടെ വീടിന്റെ അടിഭാഗത്ത് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഗുണം കണ്ടെത്തുന്നത് എന്നത് വലിയധികം പ്രയാസമാണ്. രണ്ട് കുടുംബങ്ങളാണ്, ഒന്ന് ഇരുനില വീടും ഒന്ന് ഒരു കോൺക്രീറ്റ് വീടുമാണ്. ഈ രണ്ട് വീടും അടുത്തടുത്താണ്. ഈ രണ്ട് വീടിന്റെയും അടിവശത്തുടെ ഈ ഗുഹ കടന്നു പോകുന്നു എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഏതായാലും ജിയോളജി ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും കൂടിയെത്തി ആവശ്യമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഇവർക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇവിടെ ഇപ്പോൾ നിലനിർത്തിയിരിക്കുകയാണ്. ഷിൻഡു, ജിയോളജി വകുപ്പ് അധികൃതർ എപ്പോഴാണ് ഈ സ്ഥലം സന്ദർശിക്കുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഇതൊരു വിവരം ജിയോളജി വകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നോ നാളെയായിട്ട് അവർ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ ഇതിൽ എത്തി പരിശോധന നടത്തും. അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ട് ജിയോളജി വകുപ്പ് അധികൃതരും തയ്യാറാക്കേണ്ടതുണ്ട്. ജില്ലാ ഭരണകൂടത്തെ ഉൾപ്പെടെ ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തെ കുറിച്ച് വിശദമായ ഒരു പഠനം തന്നെ നടത്തേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇവിടെ വന്ന് എത്രയും തന്നെ ഗവേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ പ്രദേശവാസികൾക്കും എല്ലാം തന്നെ ഉള്ളത്.